1936 കാലഘട്ടത്തിൽ സർ സി പി രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ കേരളത്തിലെ ആദ്യത്തെ ദളിത് കോളനിയാണ് കോട്ടയം ജില്ലയിലെ കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സജീവോത്തമപുരം കോളനി. ചങ്ങനാശ്ശേരി ചന്തയിൽ അടിമ വ്യാപാരം അവസാനിപ്പിച്ചതിനു ശേഷം അവിടെയുണ്ടായിരുന്ന അടിമകളായിരുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കുക എന്നതായിരുന്നു കോളനി നിർമ്മിതിക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യം. രൂപീകൃതമായി 86 വർഷം പൂർത്തിയാകുമ്പോഴും ചില പ്രതിസന്ധികളിലൂടെയാണ് കോളനി ഇന്നും കടന്നുപോകുന്നത്. തങ്ങളുടെ പേരിൽ നിരവധി ഫണ്ട് അനുവദിക്കുന്നുണ്ടെന്നും എന്നാൽ അതൊന്നും തന്നെ കോളനിവാസികൾക്ക് ഉപയോഗപ്പെടുന്നില്ലെന്നും കോളനി അസോസിയേഷൻ ആരോപിക്കുന്നു. എസ് സി ഫണ്ടിൽ നിന്നും സ്വയം പര്യാപ്ത ഗ്രാമപദ്ധതി എന്നൊരു പദ്ധതിയിൽപ്പെടുത്തുന്നുണ്ട്. 1 കോടി രൂപ അനുവദിച്ച ഒരു പദ്ധതി ഇവിടെ ഉണ്ട്. അത് കുറച്ചങ്ങോട്ട് മാറി ആണ് ആ സ്ഥാപനം ഉള്ളത്. 1 കോടി രൂപ മുടക്കി കോളനി ജനങ്ങൾക്ക് സ്വയം പര്യാപ്തയിലെത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് തുടങ്ങിയത്. 2012 അതിന് അന്നത്തെ പട്ടികജാതി മിനിസ്റ്റർ എ പി അനിൽകുമാർ തറക്കല്ലിടുന്നത്. കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് ഇവിടെ വ്യവസായ സ്ഥാപനം നടത്തുന്നുണ്ട്, സ്ഥാപനം പണിതിട്ടിട്ടുണ്ട്. ഒരു തരം വ്യവസായം അതിനകത്ത് നടക്കുന്നില്ല. ഞാൻ എസ് പി കമ്മിറ്റി പോലും പട്ടികജാതിക്കാർക്ക് പറയാവുന്ന പട്ടികജാതിക്കാരുടെ സ്കീമാണ് അത്. അതിനകത്ത് പട്ടി വ്യവസായം അല്ലാതെ വേറൊരു വ്യവസായവും നടക്കുന്നില്ല. ഈ പദ്ധതികൾ തുടങ്ങി വെക്കാൻ വേണ്ടി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ അധ്യക്ഷൻ എം എൽ എ ആണ്. അന്നത്തെ എം എൽ എ സി എഫ് തോമസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പം 2021 നിൽക്കുമ്പോഴും ആ പദ്ധതി ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മറ്റുള്ള നാടുകളിലൊക്കെ 1 കോടി പദ്ധതി നടത്തുന്നുണ്ട്. അതായത് കിണർ കുഴിക്കാനും വീട് പണിയാനും ഇതൊക്കെയാണ് അവർ കൊടുത്തത്. ഇവിടെ നമ്മൾ കോളനി അസോസിയേഷൻ ഒരു പ്രോജക്റ്റ് വെച്ചത് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വീട്ടിലൊരു ഒരു സ്ത്രീകൾക്ക് വേണ്ടി വേല കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇളക്കിയത്. കാരണം 25 തയ്യൽ മെഷീനും 15 കമ്പ്യൂട്ടറും മൊബൈൽ മോർച്ചറി വാന പിന്നെ പൊടിക്കാനുള്ള മെഷീന് പിന്നെ ബിൽഡിങ് ഇങ്ങനെയുള്ള 6 കൂട്ടം സംഭവങ്ങളാണ് നമ്മൾ ആ പ്രോജക്റ്റ് വെച്ചത്. പലതരത്തിലുള്ള വികസന വിഷയങ്ങളിൽ സ്ഥലത്തെ ഇടതുപക്ഷം നയിക്കുന്ന പഞ്ചായത്ത് കോളനിയെ അവഗണിച്ചുവെന്ന് സജീവോത്തമപുരം കോളനി അസോസിയേഷൻ പറയുന്നു. കോളനിയുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ വളർച്ചയെ മുന്നിൽ കണ്ട് ആരംഭിച്ച 1 കോടി പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾ അവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ തൊഴിൽരഹിതരും വിദ്യാസമ്പന്നരുമായ നിരവധി കോളനി നിവാസികൾക്ക് സഹായകമാകുമെന്നും നാട്ടുകാർ പറയുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അത് വ്യവസായം തുടങ്ങിയാൽ ഇവിടുത്തെ കോളനിക്കകത്തുള്ള പട്ടികജാതിക്കാർക്ക് പിള്ളേർക്ക് ഒരു 10-20 പേർക്കെങ്കിലും ജോലി കിട്ടും. ഈ കോളനിക്കകത്ത് വിദ്യാഭ്യാസമുള്ള ഒത്തിരി കുട്ടികളുണ്ട്. പണിതിട്ടിരിക്കുന്നു, കോടിക്കണക്കിന് രൂപ കൊടുത്ത് പണിതിട്ടിരിക്കുന്നു, അതിനകത്തോട് തിരിഞ്ഞു പോലും ഒരു ദിവസന്മാർ പോലും നോക്കുന്നില്ല. രാജ അധികാര ഭരണകാലത്തുണ്ടായ ഒരു ഫെസിലിറ്റിയും ഇന്ന് കോളനിക്കർ കിട്ടുന്നില്ല. ഒരു സ്ഥാപനം ഇപ്പം അന്ന് നിലനിന്നിരുന്ന ഒരു സ്ഥാപനവും ഇന്ന് ഇപ്പോൾ നിലവിലില്ല. എല്ലാം നശിച്ചുപോയി. അതിനെ ഉദ്ധരിക്കാനോ ഒന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളുമില്ല. ആ വിജ്ഞാനപാഠി എന്തിനുണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ഏത് കുട്ടികൾ പോയി അവിടെ പഠിക്കുന്നതെന്നും അറിയത്തില്ല. ഞാൻ ആ കുട്ടിയോട് വിളിച്ചു ചോദിച്ചു, മോളെ ഇതെന്നാ തുടങ്ങി വിജ്ഞാനവാടി, ഇവിടെ എന്താ സംരംഭം? അമ്മ ഞാൻ മാത്രം വിട്ടിട്ടുണ്ട്, ഇവിടെ ആരും വരുന്നില്ല. ഇന്ന പോലെ 6-7 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സംരംഭം ഇവിടെ ഉണ്ടോയെന്ന് പോലും ഈ കോളനിക്കാർക്ക് അറിയത്തില്ല. എല്ലാ രീതിയിലും ഒരു ഡൗണായിട്ട് നിൽക്കുന്നൊരു പ്രദേശം. അതായത് തൊഴിലില്ലായ്മ ഉണ്ട്, അതുപോലെ തന്നെ ജോലിരഹിതരായ യുവാക്കളുണ്ട്. വിദ്യാസമ്പന്നരായ നിരവധി ആളുകൾ കോളനിക്കകത്തുണ്ടെങ്കിലും തങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്നും അവർ പറയുന്നു. 1 കോടി പദ്ധതി പൂർണ്ണതോതിൽ നടപ്പിലാക്കിയാൽ കോളനിയിലെ യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രദേശവാസികൾ കരുതുന്നത്. എന്നാൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കോളനിക്കകത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലും പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുന്നില്ലെന്നും കോളനി നിവാസികൾ ആരോപിക്കുന്നു. പട്ടികജാതിക്കാരുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയാ ഈ കോടിക്കണക്കിന് രൂപ മുടക്കി ഈ ഇത് വളർന്നിട്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് പട്ടികജാതിക്കാർ പിള്ളേരെ അല്ല വിളിക്കുന്നത്, ഭരണകർത്താക്കളിൽ നിന്നുള്ള ഒരു അവഗണന മാത്രമേ ഉള്ളൂ ഇവിടെ നേരിടുന്നത്. ഇവിടെ ഹോസ്റ്റലിൽ പട്ടികജാതിക്കാർ ഹോസ്റ്റലാണ്, ഗേൾസ് ഹോസ്റ്റല്. അവിടെ ജോലി ചെയ്യുന്ന അതർ കാസ്റ്റാണ്. ആ അതിനകത്ത് മറ്റു കാര്യങ്ങളും അടുക്കളപ്പണി വരെ ചെയ്യുന്ന വേറെ വേറെ ആളുകളായി കോളനിക്കകത്തുള്ളവരല്ല. ഇന്ന് വരെ കോളനിക്ക് ഒരു സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യങ്ങളും ഒന്നിനും തരുന്നില്ല. ഒരു ശവക്കോട്ടയുണ്ട്, ആ ശവക്കോട്ടയും നശിച്ച് കിടക്കുകയാണ്.
ഇതെല്ലാം ഒരു കാട് പിടിച്ച് കയറി കിടക്കുന്നതാണ്. ഇപ്പോഴും കെട്ടിടമൊക്കെ അവിടെ കിടപ്പുണ്ട്, കുറേ സാധനങ്ങളൊക്കെ അവിടെ വാങ്ങിച്ചു, പക്ഷേ ഇതെല്ലാം തുരുമ്പടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങളൊക്കെ പിന്നെ 2012 മുതൽ ഈ കെട്ടിടങ്ങൾ 2020 നിൽക്കുമ്പോഴും ഈ കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ തുറക്കാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കിടക്കുകയാണ്. ഇപ്പോഴുള്ള MLA പോലും ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. 86 വർഷങ്ങൾക്കിപ്പുറം സാമൂഹികവും സാംസ്കാരികവുമായ നിരവധി പുരോഗതി കോളനിയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കുടിവെള്ളം ഇന്നും കോളനി നിവാസികൾക്ക് വിദൂര സ്വപ്നമാണ്. പഞ്ചായത്ത് ഈ വിഷയത്തിൽ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. മഴയില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കുടിവെള്ള പ്രശ്നം. അഥവാ മഴ പെയ്താൽ തന്നെ ശകലം വെള്ളം കിണറ്റി വന്ന് അത് താഴോട്ട് അങ്ങ് വലിഞ്ഞു പോകും. പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല. ഈ കുളത്തിലാണ് വർഷാവർഷം അവർ വന്ന് ഇവിടെ വെള്ളം അടിച്ച് ശുദ്ധീകരിച്ച് അത് കുടിവെള്ളമാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ കണ്ടിട്ട് പോകുന്നു, വെള്ളം നോക്കിയിട്ട് പോകുന്നതല്ലാതെ അവരിന്ന് വരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. താഴെ കുളം വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം മാത്രം വൃത്തിയാക്കിയിട്ട് ബാക്കിയെല്ലാം ഡെയിലി എല്ലാ വർഷവും വന്ന് കുടുംബശ്രീക്കാർ അല്ല തൊഴിലുറപ്പുകാർ അതിൻ്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്യുന്നതല്ല, ഇതുവരെ അതിനും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വെള്ളത്തിന്. കുടിവെള്ളക്ഷാമം ഭയങ്കരമാണ്. ഇപ്പം ഒരു ജല കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ല. റോഡെല്ലാം കിളച്ച് കുഴിയാക്കിയിട്ടിരിക്കുക. ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്നപ്പോൾ അവിടെ ഒരു ടാങ്ക് ഉണ്ടാക്കി ഞങ്ങൾക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ റോഡ് മുറിച്ച് വെള്ളം തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ആ റോഡ് മുറിച്ച് തരാൻ നാഷണൽ ഹൈവേ മുറിച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പൈസ കൊടുത്തടിപ്പിക്കും വെള്ളം. വെള്ളത്തിന് പൈസ 250 രൂപ 500 രൂപയൊക്കെയാണ് വില. പഞ്ചായത്തുകാരൊന്നും ഞങ്ങൾക്ക് വെള്ളമൊന്നും കൊണ്ട് തരുന്നൊന്നുമില്ല. കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് ശരിക്കും ഈ കോളനിക്കകത്ത് ഇല്ല. അവിടുന്ന് ഇവിടുന്ന് പിന്നെ ഓരോ കണക്ഷൻ കൊണ്ടുവന്ന് കോളനിക്ക് വേണ്ടി ഒരു കുടിവെള്ള പദ്ധതി ഇന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കോളനിക്ക് ഉണ്ടായിട്ടുള്ളത് കാർഷിക വെള്ളമാണ്. ഈ 30 വർഷത്തിനോടിടയ്ക്ക് ഈ ഇടയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പുരോഗതിയാണ്? കുടിവെള്ളം ഒഴികെ അടിസ്ഥാന സൗകര്യ മേഖല കോളനിയിൽ മെച്ചപ്പെട്ട രീതിയിലാണെങ്കിലും 2 വർഷമായി വീടില്ലാത്തൊരു കുടുംബവും അവിടെയുണ്ട്. സ്വന്തമായിട്ട് സ്ഥലമുണ്ട് തന്നെ ഈ പിന്നെ അച്ഛനൊക്കെ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ സ്ഥലം അവരുടെ പേരിലേക്ക് മാറ്റപ്പെടാതെ വരികയും അപ്പോൾ കൈവശാവകാശം പോലും ഇല്ലാത്ത രീതിയിൽ താമസിക്കുന്ന ഒത്തിരി പേര് കോളനിക്കകത്തുണ്ട്. അവർക്ക് പുതിയ വീട് വെക്കാനോ ഒന്നും ഒരു സാഹചര്യമില്ല. വീട് പോയിട്ടിപ്പോൾ ഇടിഞ്ഞു പോയിട്ടിപ്പോൾ 2 വർഷത്തോളമായി. ഇതുവരെ പണി നിന്നില്ല. കൈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പണിയാത്തത്. സ്ഥലം പേരിലാക്കണം. സ്ഥലം പേരിലാക്കിയാലേ നമുക്ക് വീട് പണിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഏത് കക്ഷി ഭരിച്ചാലും ഈ കോളനിയുടെ അവസ്ഥയൊക്കെ പൊതുവേ ഇത് തന്നെയാണ്. കോളനിയുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും. ഒരു കോടി പദ്ധതിയുമായി പഞ്ചായത്തിന് ബന്ധമില്ലെന്നും പട്ടികജാതി വികസന വകുപ്പാണ് പദ്ധതിയുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ട്രൂകോപ്പിത്തിങ്കിനോട് പറഞ്ഞത്. സജീവോത്തമപുരം കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കുറിച്ചി ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം.